മലമ്പുഴ മണ്ഡലത്തിലെ കൊടുമ്പിലെ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ഗ്രാമവാസികൾക്ക് ഇപ്പോഴും ആശ്രയം അപകടം പതിയിരിക്കുന്ന ചങ്ങാടയാത്ര. പുഴയ്ക്ക് കുറുകെ പാലം വേണമെന്ന ഇവിടുത്തുകാരുടെ ആവശ്യത്തിന് രണ്ടു പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ഇത് ഏതെങ്കിലും പഴയ സിനിമയിലെ പഴക്കമുള്ള കാഴ്ചയല്ല. പാലക്കാട് നഗരത്തിൽ നിന്നും വെറും 5 കിലോമീറ്റർ ദൂരത്തുള്ള കൊടുമ്പ് ഗ്രാമവാസികളുടെ നിത്യജീവിതത്തിലെ പതിവ് യാത്രയാണ്. ഈ ദുരിതയാത്ര തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. ശോകനാശിനി പുഴ കടന്ന് അക്കരയെത്താൻ ചങ്ങാടമല്ലാതെ മറ്റു വഴിയില്ല. ഇവിടുത്തെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതും ഇങ്ങനെ തന്നെ. മഴ കനത്താൽ പുഴയിലെ ജലനിരപ്പ് ഉയരും, അപകട സാധ്യത കൂടും. പേടിയാണ്, വഴിക്ക് വീഴുമെന്നാണ് എനിക്ക് ഇതുണ്ട് ഒക്കെ പറയും. ചങ്ങാടം കാലമൊക്കെ കഴിഞ്ഞു പാലം വരണമെന്ന്. പാലം വന്നാൽ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ചങ്ങാടം പറയുമ്പോൾ വെള്ളം കൂടുമ്പോൾ ചങ്ങാടത്തിൻ്റെ മേലെ വെള്ളം വരും, ചങ്ങാടം ഇപ്പുറത്ത് കെട്ടി വെക്കും, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും പോകാണ്ടാവും. ചെറിയ കുട്ടികൾ വയസ്സായവർക്കൊന്നും അപ്പുറത്തു കൂടി പോകാൻ പറ്റില്ലല്ലോ. വഴുക്കുണ്ടാവും, പിന്നെ വെള്ളവും കൂടി ഉണ്ടാവും, പിന്നെ വയസ്സായവർക്ക് വരാൻ ഭയങ്കര കഷ്ടമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും രാഷ്ട്രീയ പാർട്ടികൾ പാലം വാഗ്ദാനം ചെയ്യാറുണ്ട്. എന്നാൽ അതൊന്നും ഇതുവരെ നടപ്പിലായില്ല. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് 8.5 കോടി പാസ്സായി. ശരിക്കും ഒരു പാലം തന്നെയാണ്, തൂക്കുപാലമല്ല. ഈ ഒരു ആംബുലൻസ് പോലുള്ള എല്ലാം പോകാനുള്ള സൗകര്യത്തിന് പാലം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവരും ഫ്ലെക്സ് വെച്ച് എല്ലാവരും ഭയങ്കര ഒരു ആകാംക്ഷയായിട്ട് എന്താണ് നമുക്ക് പാലം വരുന്നുള്ളൊരിത്. ഇപ്പോൾ അതിനെക്കുറിച്ച് ഒന്നുമില്ല. ഫാമിലി അവിടെ കല്യാണത്തിന് പോയി വരുമ്പോൾ വീണ്, അത് ആരും പറ്റില്ല, 1-2 പേര് ആശുപത്രിയിൽ പോയി കിടന്നു. MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 7.5 കോടി രൂപ വകമാറ്റിയിട്ടുണ്ട്. പണി തുടങ്ങാനുള്ള നിർമ്മാണ സാമഗ്രികളും ഇറക്കി. എന്നാൽ പിന്നീട് കരാറുകാർ പിന്മാറിയതാണ് തടസ്സമായതെന്നാണ് കൊടുമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണം. കൊടുമ്പിലെ ഗ്രാമവാസികൾക്ക് ഇതൊരു ഉല്ലാസയാത്രയല്ല, പതിറ്റാണ്ടുകളായി തുടരുന്ന ദുരിതയാത്രയാണ്. ഈ ദുരിതയാത്ര ഉടനൊന്നും തീരില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ശുഭാപ്തി വിശ്വാസി പോലും കരുതുന്നത്. പാലക്കാട് നിന്ന് പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.